ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ സഹോദരന്മാരെ, അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? പാറ കൊണ്ട് മൂടപ്പെട്ട ഗുഹയിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. ഗുഹ ഇളകുകയാണ്. നാം നമുക്കുള്ള വിശേഷ ശക്തികൾ ഉപയോഗിച്ച് പാറക്കല്ലുകൾ മുഴുവൻ പൊട്ടിച്ചു വേണം പുറത്തു കടക്കാൻ. അതെ, നമ്മുടെ അമ്മമാർ നമുക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന ആശങ്കയിൽ വിഷമിച്ചിരിക്കുകയാവും. അതുകൊണ്ട് അവരുടെ പേടി അകറ്റുന്ന വിധത്തിൽ അവരുടെ മുന്നിൽ പോയി നിൽക്കണം നമ്മൾ. അതിനുമുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. അതെന്താണ്? നമ്മൾ പാറകൾ ഉടയ്ക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെ ദേഹത്ത് വീഴാതെ നോക്കണം എല്ലാവരും. അതെ അതെ, അതിനെന്താണ് ചെയ്യുക? ഇവനാണ് ആ രാക്ഷസിയെ കണ്ടുപിടിച്ചവൻ. ഇവൻ അന്തർബോധം നല്ലവണ്ണം ഉള്ളവനല്ലേ? അത് വച്ച് തന്നെ കണ്ടുപിടിക്കാം നമുക്ക്. ആഹാ, വളരെ നല്ല ആലോചനയാണ്. ഇതാണ് വലതുഭാഗം. നമ്മുടെ അമ്മമാർ ഈ തെക്കുഭാഗത്താണ് നിൽക്കുന്നത്. നമ്മൾ എതിർദിശയിലുള്ള ഇടതുഭാഗത്തേക്ക് പോയി പാറകൾ ഉടച്ച് കടക്കണം. എന്താണ് നിങ്ങൾ ഞങ്ങളെ ഇപ്പോൾ ആദ്യമായി കാണുന്നത് പോലെ ആശ്ചര്യത്തോടെ നോക്കുന്നത്? നീ പറയുന്നത് സത്യമാണ്.
ഇപ്പോഴല്ലേ നിങ്ങളുടെ കഴിവുകൾ ആദ്യമായി ഞങ്ങൾ കാണുന്നത്. അപ്പോഴിനി ഞങ്ങൾക്ക് യുദ്ധകലകൾ പരിശീലിപ്പിക്കണോ വേണ്ടയോ എന്ന് ചിന്തയാണോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എല്ലാ കലകളും പരിശീലിപ്പിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ ആ കലകളെല്ലാം പഠിച്ചെടുക്കണമെന്ന് വളരെ ആഗ്രഹം തോന്നുകയാണ്. എങ്കിൽ ആ കലകൾ എപ്പോൾ, എവിടെ, എങ്ങനെ, ഏതായുധം കൊണ്ടാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ആശ്രമത്തിൽ പോയതിനു ശേഷം തീരുമാനിക്കാം. വരൂ വരൂ. ഇവർക്ക് ഇത്രയും കാലവും ദേവന്മാർ തന്നെയാണ് തുണയായിരുന്നത്. ഇപ്പോഴാകട്ടെ, ആരുടെയും സഹായമില്ലാതെ സ്വയം രക്ഷിക്കാൻ വേണ്ടി ആയുധ പരിശീലനം നടത്താൻ പോകുകയാണല്ലേ. ഈ വിവരം ഉടനെ എനിക്ക് എന്റെ ജ്യേഷ്ഠന്മാരെ അറിയിക്കണം. സപ്തഋഷികളെ, ഇപ്പോൾ മനസ്സിലായോ അസുരന്മാർ എത്രത്തോളം ശക്തരാണെന്നുള്ളത്? നീ നിന്റെ ശക്തി കൊണ്ടല്ല ഞങ്ങളിവിടെ വരുത്തിയത് ശൂരപത്മാ. ഞങ്ങളെപ്പോലുള്ള മുനിമാരുടെ നിലവിളി കേട്ട് ഞങ്ങൾ സ്വയം ഇവിടെ എത്തിയതാണ്. എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, ഞങ്ങളുടെ തന്ത്രത്താൽ നിങ്ങൾക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ലെന്നുള്ള അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചില്ലേ ഞങ്ങൾ? ഞങ്ങൾ സ്വയം ഇവിടെ വന്നു. അതുപോലെ ഞങ്ങൾ വിചാരിച്ചാൽ അടുത്ത നിമിഷം പോവുകയും ചെയ്യും. ഇത് ഏകദിശാ മാർഗമാണ്. വരാനേ കഴിയൂ, പോകാൻ കഴിയില്ല. ഓഹോ, ഞങ്ങളെയും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാമെന്ന് കരുതിയോ നീ? സാധാരണ ചങ്ങലയല്ല, മായച്ചങ്ങലയാൽ സർവവും സാധ്യമാണ്. മായച്ചങ്ങല കൊണ്ട് നിങ്ങളെ എങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് വേണമെങ്കിൽ കണ്ടോളൂ. സപ്തഋഷികളെ, എന്റെ മായച്ചങ്ങല നിങ്ങൾ ഏഴുപേരെയും ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് ബന്ധിച്ചതെന്ന് ഇപ്പോൾ കണ്ടില്ലേ? മായച്ചങ്ങല, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വിമുക്തരാകാൻ കഴിയില്ലെന്നാണോ? സന്തോഷം, നൊമ്പരം, സുഖം, ദുഃഖം, ജനനം, മരണം, ഇവയെല്ലാം തരണം ചെയ്തവരാണ് ഞങ്ങൾ. കാമം, ക്രോധം, ഇവയെ കീഴടക്കിയവരാണ് ഞങ്ങൾ. മായാവലയത്തിൽ നിന്നും വിമുക്തരായ ഞങ്ങൾ ഈ മായച്ചങ്ങലയിൽ നിന്നും സ്വതന്ത്രനാകില്ലെന്നാണോ? നിങ്ങൾ വളരെ ശക്തിയുള്ളവർ തന്നെയാണ്. ഇതിൽ നിന്ന് വിമുക്തരാകാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇത് ബ്രഹ്മദേവൻ എനിക്ക് നൽകിയ ബ്രഹ്മബാണമാണ്. ഇതിൽ നിന്നും സ്വതന്ത്രരാകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് ബ്രഹ്മദേവനെ അപമാനിക്കലാകും. അതെങ്ങനെ ബ്രഹ്മദേവനെ അപമാനിക്കലാകും? അദ്ദേഹവും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ബ്രഹ്മദേവൻ എന്റെ തപസ്സിൽ സംപ്രീതനായി എനിക്ക് നൽകിയ ബ്രഹ്മബാണമാണ്. ഇതിൽ നിന്നും വിമുക്തരാകാൻ നിങ്ങൾ തുനിഞ്ഞാൽ അത് ബ്രഹ്മദേവന് കളങ്കമുണ്ടാക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ ആരിൽ നിന്നൊക്കെ എന്തെല്ലാം വരങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന്? ആര് നൽകിയ അസ്ത്രങ്ങൾ ആരുടെ നേർക്ക് എപ്പോഴൊക്കെ പ്രയോഗിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. സപ്തഋഷികളെ, വാഗ്വാദത്തിന് മുതിരാതെ ഞങ്ങളെ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചിത്രവധം അവസാനിപ്പിക്കാം. അതല്ല ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണെങ്കിൽ അതിന്റെ ഫലം ഭീകരമായിരിക്കും. ചെറുമത്സ്യങ്ങളായി ഇവരെ വെച്ച് വലിയ മത്സ്യങ്ങളായ നിങ്ങളെ ഇവിടെ വരുത്താൻ കഴിഞ്ഞു. വലിയ മത്സ്യങ്ങളായ നിങ്ങളെ വെച്ച് വൻസ്രാവുകളായ ദേവന്മാരെ ഇവിടെ വരുത്തി ഞങ്ങൾ തടവിലാക്കും. അതിനുശേഷം
ആ ശിവപുത്രനെ ആരാണ് സഹായിക്കാൻ വരുന്നതെന്ന് കാണണം എനിക്ക്. ആ ദുഷ്ടന്മാർ എന്ത് ക്രൂരതയാണ് കാട്ടുന്നതെന്ന് കണ്ടില്ലേ അങ്ങ്? ഈ സപ്തഋഷികൾ നടത്തുന്ന യാഗപുകയായിരുന്നു ഞങ്ങൾക്ക് പ്രസാദമായി ലഭിച്ചിരുന്നത്. അതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന ആശ്വാസം. ഇപ്പോൾ അതിനും മാർഗമില്ലാതായിരിക്കുന്നു. സപ്തഋഷികളെയും തന്റെ മായ ചങ്ങല കൊണ്ട് ബന്ധിക്കുക മാത്രമല്ല, അതിൽ നിന്നും അവർ വിമുക്തരാകാതിരിക്കാൻ ബ്രഹ്മബാണമെന്ന് പറഞ്ഞവരെ വിവശരാക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ചിന്തിച്ചോ അങ്ങ്. ഈശ്വരനെ അപമാനിക്കാൻ നടത്തിയ ദക്ഷയാഗത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി ഇന്നവർക്ക് ഒരു യാഗത്തിന്റെയും ഹവിർഭാഗം സ്വീകരിക്കാൻ നിവൃത്തിയില്ലാതായി. അത് സത്യമാണ് എന്ന് കരുതി അന്നുണ്ടായ തിക്താനുഭവത്തിന്റെ നീറ്റിൽ ദേവഗണങ്ങൾ എത്ര കാലമാണ് അനുഭവിക്കേണ്ടത്? ദേവി, ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ശിവഭഗവാൻ മാത്രമാണ്. ഇവയെല്ലാം ഈശ്വരന്റെ ശിവലീലകളാണ്. ഏത് സാഹചര്യത്തിലും ഒരാൾ നൽകിയ ശാപത്തെ മറ്റൊരാൾക്ക് മാറ്റാൻ കഴിയുന്നതല്ല. ശാപം നൽകിയവർ തന്നെ അതിൽ നിന്നുള്ള മോചനവും നൽകണം. അതുകൊണ്ടാണതിനെ ശാപമോചനമെന്ന് പറയുന്നത്. സർവേശ്വര, അവിടുന്ന് ദേവകളെ സംരക്ഷിക്കാൻ കാളകൂട വിഷം സ്വയം സേവിച്ച് തിരുനീലകണ്ഠനായി. അങ്ങനെയുള്ള അങ്ങ് ഇന്ന് അങ്ങയുടെ ഗർഭവും ചുമന്നുകൊണ്ട് ജീവിതം തന്നെ ഒരു ഭാരമായ അവസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തതെന്താണ്? നവശക്തികളെ, നടന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ പാർവതിയുടെ കാൽച്ചിലമ്പിലെ നവമണികളിൽ നിന്ന് രൂപപ്പെട്ടതുകൊണ്ട് നവശക്തികൾ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ജന്മമെടുത്ത നിങ്ങൾ അവളെ സേവിക്കാൻ കഴിയാതെ അവളുടെ ശാപമേൽക്കുകയാണ് ചെയ്തത്. ഭഗവാനെ, ദേവിയെ തിരക്കി നടന്ന സമയത്താണ് അങ്ങയെ കണ്ടത്. അപ്പോൾ അങ്ങും ഞങ്ങളെ നോക്കി നോക്കി അടുത്ത നിമിഷം തന്നെ ഞങ്ങൾ ഗർഭം ധരിച്ചു. അതിൻ്റെ ഫലമായി പാർവതി ദേവി കോപാകുലയായി ഞങ്ങളെ ശപിച്ചു. നിങ്ങളുടെ അവസ്ഥ കണ്ട് ഞാനും ഖേദിക്കുകയാണ്. എന്നാൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ദേവി പാർവതിയാകട്ടെ ഞങ്ങളെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവിടുന്നാണ് ദേവി നൽകിയ ശാപം മാറ്റി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടത്. നവശക്തികളെ, ഏത് സാഹചര്യത്തിലും ഒരാൾ നൽകിയ ശാപത്തെ മറ്റൊരാൾക്ക് മാറ്റാൻ കഴിയുന്നതല്ല. ശാപം നൽകിയവർ തന്നെ അതിൽ നിന്നുള്ള മോചനവും നൽകണം. അതുകൊണ്ടാണതിനെ ശാപമോചനമെന്ന് പറയുന്നത്. ദേവി പാർവതിക്ക് ഞങ്ങളോടുള്ള വിദ്വേഷം ഇനിയും മാറിയിട്ടില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുക? അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. അവൾ ജഗത് മാതാവാണ്, അഖിലാണ്ട കോടിയുടെ ജനനിയാണെങ്കിലും ഇപ്പോഴും കന്യകയാണ്. പരിശുദ്ധിയുടെ മൂർത്തിമത്ഭാവമാണ്, കാരുണ്യത്തിന്റെ പ്രതീകമാണ്. അവൾ തനിക്ക് പുത്രനുണ്ടായിട്ടും അവനെ വളർത്താൻ കഴിയാത്തതിൻ്റെ വേദനയിൽ കഴിയുകയാണ്. അവളുടെ മനസ്സ് മാറ്റുന്നതൊരിക്കലും അത്ര പ്രയാസകരമായ കാര്യമല്ല. തീർച്ചയായും നിങ്ങളുടെ ഗർഭാവസ്ഥ കണ്ട് അവൾ കലിവുണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അവളെ കാണുന്നതാണ് നല്ലത്. അങ്ങയുടെ ആജ്ഞ അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളാം. Thank you.
നമ്മൾ എന്തിനാണ് ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അമ്മമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അവരതിന് എന്തിനെ പറ്റി ചിന്തിക്കുന്നെന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ എത്ര നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അതുവരെ നമുക്കും ചിന്തിച്ചുകൊണ്ടിരിക്കാം. ചിന്തിച്ചതൊക്കെ മതി, ഇനി പ്രവർത്തിക്കണം എന്ന് കരുതി നമ്മൾ അമ്മമാരുടെ ചിന്തകൾക്ക് ശല്യം ഉണ്ടാക്കരുത്. അവർക്കെന്നും നമ്മളൊരു തുണയായിരിക്കണം. അമ്മേ, ഞങ്ങൾക്ക് ഏത് ആയുധ പരിശീലനം നൽകണമെന്നല്ലേ എല്ലാരും ആലോചിക്കുന്നത്? ഞങ്ങൾ ആലോചിക്കായിരുന്നില്ല. നിങ്ങൾക്കുള്ള പരിശീലനം ഉടനെ തുടങ്ങണമെന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഏതായുധ പരിശീലനം ആർക്ക് നൽകണമെന്നാണ് ആലോചിക്കുന്നത്? ആദ്യം തുടങ്ങേണ്ടത് അസ്ത്ര പരിശീലനമോ ശസ്ത്ര പരിശീലനമോ എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ആയുധ പരിശീലനം നൽകാൻ ഇനിയും ഒരുപാട് വൈകിക്കരുത്. ആ പറഞ്ഞത് ശരിയാണ്, അവർക്ക് അസ്ത്ര പരിശീലനത്തിൽ നിന്നും ആരംഭിക്കാം. അസ്ത്ര പരിശീലനത്തിനൊപ്പം ശസ്ത്ര പരിശീലനം കൂടി നൽകണം. നേരാണ്, അവരെ ആ രണ്ട് കലകളിലും നല്ല കഴിവുള്ളവരാക്കണം. അത് തന്നെയാണ് ശരി. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരി തന്നെയാണ്. എന്നാൽ ദേവാംശം ഏറെയുള്ള ഇവർക്ക് നമ്മൾ പരിശീലനം നൽകേണ്ട ആവശ്യം എന്താണ്? ഇവർ ജന്മനാൽ തന്നെ കഴിവുള്ള കുട്ടികളല്ലേ? അത് സത്യമാണ്. നാം അജമുഖിയുടെ ചതിപ്രയോഗത്താൽ മായാവനത്തിൽ അകപ്പെട്ടു കിടന്ന സമയത്ത് നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നിട്ടും രക്ഷപ്പെടുത്തിയവർ ഇവർ തന്നെയല്ലേ? അത് മാത്രമല്ല, ആ അസുരൻ ഭുജംഗാസുരനിൽ നിന്നും തന്നെത്താനെ അവർ രക്ഷപ്പെട്ടു വരികയാണ് ചെയ്തത്. എന്ന് മാത്രമോ, ഈ അടുത്ത കാലത്ത് ഗുഹയിൽ അകപ്പെട്ടു പോയ ഇവരെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് അവർ തന്നെത്താനെ രക്ഷപ്പെട്ടു വരികയല്ലേ ചെയ്തത്? നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ എത്ര തന്നെ അവർ കഴിവുള്ളവരോ ദേവാംശമുള്ളവരോ ആയിരുന്നാൽ പോലും ആയുധങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മളല്ലേ അവരെ പരിശീലിപ്പിക്കേണ്ടത്? അതെ, അപ്പോഴല്ലേ നമ്മുടെ കുമാരന്മാരുടെ കഴിവിന് മാറ്റു കൂടുകയുള്ളൂ. അവർക്ക് ഏതായുധത്തിലാണ് പരിശീലനം നൽകേണ്ടതെന്ന് ആദ്യം നമ്മളൊരു ധാരണയിലെത്തണം. നമുക്കാദ്യം വാൾ പരിശീലിപ്പിച്ചെടുക്കാം. അത് മാത്രമാണ് ഏറ്റവും മൂർച്ചയുള്ള ഗുണമുള്ള ബലമുള്ള ആയുധം. അല്ല അല്ല, ആദ്യം വില്ലിനുള്ള പരിശീലനം നൽകാം. ബുദ്ധിശാലികളും നല്ല ശ്രദ്ധയുള്ളവരുമായ നമ്മുടെ മക്കൾക്ക് അതാണ് നല്ല ആയുധം. അവർ ഇപ്പോഴും ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് വടം തന്നെയാണ് സുരക്ഷിതമായ ആയുധം. അല്ല, ധീരതയുടെ ചിഹ്നമായ ഗദായുധ പരിശീലനം നൽകാം. അതാണ് യുദ്ധമുറകളിൽ ഏറ്റവും മികച്ചത്. ശിവാംശമായി ജന്മമെടുത്ത നമ്മുടെ കുട്ടികൾക്ക് ആദ്യം തൃശൂലത്തിൽ പരിശീലനം നൽകണം. അതാണ് നല്ലത്. ഏറ്റവും ബലമുള്ളത് ഞാൻ പറയുന്ന ആയുധത്തിനാണ്. ഞാൻ പറഞ്ഞതാണ് നല്ലത്. വില്ല് മുമ്പും തന്നെയാണ് ഏറ്റവും നല്ലത്. ഗതായുധമാണ്, തൃശൂലമാണ് നല്ലത്. അല്ല, അവർക്ക് വാളിന്റെ പരിശീലനം നൽകാം. അല്ല അല്ല, അത് വേണ്ട. ഗതായുധം ഏറ്റവും. ഈ അമ്മമാർ ഇനിയും എന്തിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ എപ്പോഴാണ് നമുക്ക് പരിശീലനം തുടങ്ങുക? ഇതിന് നമ്മളാണ് ഒരു തീരുമാനം കണ്ടെത്തേണ്ടത്. ഞങ്ങൾ ആലോചിക്കായിരുന്നില്ല. നിങ്ങൾക്കുള്ള പരിശീലനം ഉടനെ തുടങ്ങണമെന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഏതായുധ പരിശീലനം ആർക്ക് നൽകണമെന്നാണ് ആലോചിക്കുന്നത്?
ആദ്യം തുടങ്ങേണ്ടത് അസ്ത്രപരിശീലനമോ ശസ്ത്രപരിശീലനമോ എന്നാണ് ചിന്തിക്കുന്നത്. അതെന്താണ് അസ്ത്രവും ശസ്ത്രവും? ആയുധങ്ങളേന്തി യുദ്ധം ചെയ്യുന്നതാണ് അസ്ത്രം, വില്ല്, അമ്പ്, ഈട്ടി തുടങ്ങിയവ. ശസ്ത്രം എന്ന് വെച്ചാൽ പ്രതിയോഗികൾ രണ്ടുപേരും അടുത്തടുത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നതാണ്. വാൾ, ഗദ മുതലായവ. ഇവയിൽ ഏതാണ് നല്ലത്? വില്ലിൽ അമ്പ് പ്രതിയോഗിയുടെ നേർക്ക് തൊടുത്താൽ അത് അവന്റെ ഹൃദയഭാഗത്തോ അല്ലെങ്കിൽ കഴുത്തിലോ പതിക്കും. അതാണ് അസ്ത്രം. ഇത് മാത്രമല്ല, വായവ്യാസ്ത്രം, വരുണാസ്ത്രം, തൃശൂലാസ്ത്രം, ചക്രാസ്ത്രം എന്നിങ്ങനെ അതാത് ദേവന്മാരുടെ അനുഗ്രഹം നേടിയ അസ്ത്രങ്ങൾ ഇനിയും ഏറെയുണ്ട്. അമ്മമ്മോ, ഇത്രയും ആയുധങ്ങളുണ്ടോ? ഇത്രയും വ്യത്യാസങ്ങളുണ്ടോ? അതെ മോനെ, അതുകൊണ്ടാണ് ആദ്യം വാൾപ്പായിട്ടാണോ ഗദായുദ്ധമാണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ സമയമെടുത്തത്. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അമ്മേ. അസ്ത്രം ശസ്ത്രം, വായവ്യാസ്ത്രം വരുണാസ്ത്രം, ത്രിശൂലം ചക്രാസ്ത്രം, എല്ലാം ഞങ്ങൾക്ക് അഭ്യസിച്ചെടുക്കണം. ഞങ്ങൾക്ക് എല്ലാ ആയുധങ്ങളിലും പരിശീലനം നേടണം. വളരെ സന്തോഷം. നാളെ പുലർച്ചെ സൂര്യോദയ സമയം നിങ്ങളുടെ പരിശീലനം ആരംഭിക്കും. ചിരിച്ചോളൂ, എത്രത്തോളം പറ്റുമോ അത്രയും ചിരിച്ചോളൂ. എന്തെന്നാൽ നാളത്തെ സൂര്യോദയത്തിന് ശേഷം നിങ്ങളുടെ അസ്തമനം ആരംഭിക്കാൻ പോവുകയാണ്. ആഹാ, ഞങ്ങൾ നാളേക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല, ഇന്ന് ഈ നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നിങ്ങൾ ഈ നിമിഷം ചെയ്യുന്ന പാപങ്ങളാണ് നാളെ നിങ്ങൾക്ക് ഫലമായി കിട്ടുന്നത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ജീവിക്കൂ.